സംരക്ഷണത്തിന് പാവയ്ക്ക. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. പാവയ്ക്ക കഴിക്കുമെങ്കിലും ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒരു ഭക്ഷണ പദാർത്ഥമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ ഒരു പച്ചക്കറി കൂടിയാണിത്. ധാരാളം അയോൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വിളർച്ച പോലെ രോഗങ്ങൾക്കും ഉത്തമമാണ്. എന്നാൽ പാവയ്ക്ക മുടിക്കും നല്ലതാണെന്ന് അറിയാമോ? പാവയ്ക്കയുടെ ജ്യൂസ് മുടിയിൽ പുരട്ടുന്നത് സ്വാഭാവികമായ മുടി സംരക്ഷണ മാർഗമാണെന്ന് പറയാം. പാവയ്ക്കയുടെ നീര് ഏതെല്ലാം വിധത്തിൽ മുടി സംരക്ഷണം ഉപയോഗിക്കാം എന്ന് നോക്കാം. പാവയ്ക്കയുടെ നീര് തൈരുമായി ചേർത്ത് മുടിയിൽ പുരട്ടി നോക്കൂ. മുടിക്ക് സ്വാഭാവിക തിളക്കം കൈവരും. മുടി തുമ്പ് പിളരുന്നതിന് നല്ലൊരു പരിഹാര മാർഗമാണ് ഇത്. മുടിയുടെ അറ്റം വരെ പാവയ്ക്ക ജ്യൂസ് തേച്ച് പിടിപ്പിക്കുക. ഇത് അല്പം കഴിഞ്ഞ് കഴുകിക്കളയാം. ഇത് ആഴ്ചയിൽ 2 തവണ ചെയ്യുക. താരൻ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ജീരകം പൊടിച്ചത്, പാവയ്ക്ക ജ്യൂസ് എന്നിവ കൂട്ടിച്ചേർത്ത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാം. താരന് ശമനം നൽകും. വരണ്ട ശിരോചർമ്മത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് ഇത്. പാവയ്ക്കയുടെ ജ്യൂസ് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് ശിരോചർമ്മത്തിന് ഈർപ്പം നൽകും. അമിതമായ വിയർപ്പ് മൂലം പലരുടെയും ശിരോചർമ്മത്തിൽ വിയർപ്പ് കുരു ഉണ്ടാവാറുണ്ട്. പാവയ്ക്കയും കുക്കുംബറും അരച്ച് തലയിൽ പുരട്ടുന്നത് ഇതിനുള്ള പരിഹാരമാണ്. ശിരോചർമ്മത്തിലെ ചൊറിച്ചിലകറ്റുന്നതിനും പാവയ്ക്ക ജ്യൂസ് നല്ലതാണ്. ഇത് പഴവുമായി ചേർത്ത് ശിരോചർമ്മത്തിൽ പുരട്ടുന്നത് ഗുണം ചെയ്യും. പാവയ്ക്ക നീര് തലയിൽ പുരട്ടി 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. വരണ്ട മുടിക്കുള്ള നല്ലൊരു പരിഹാരമാണിത്. മുടി നരയ്ക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് പാവയ്ക്ക നീര് മുടിയിൽ പുരട്ടുന്നത്. മുടിയിലെ അമിതമായ എണ്ണമയം അകറ്റാനും പാവയ്ക്ക ജ്യൂസ് നല്ലതാണ്. ഇതും ആപ്പിൾ സിഡാർ വിനീഗറും കലർത്തി മുടിയിൽ പുരട്ടുന്നത് നല്ലതാണ്. മുടി കൊഴിച്ചിൽ തഴയുന്നതിനും പാവയ്ക്ക ജ്യൂസ് നല്ലതാണ്. പാവയ്ക്ക ജ്യൂസിൽ അല്പം പഞ്ചസാര കൂട്ടിച്ചേർത്ത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് മുടി കൊഴിച്ചിൽ തടയുന്നു.